വിദ്യരായ തൊഴിൽ രഹിതർക്ക് തൊഴിലിനുള്ള അവസരം സൃഷ്ടിക്കുന്ന എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം പദ്ധതിയുടെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് ഓമശേരി പഞ്ചായത്തിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കുടുംബശ്രീയും കേരള നോളജ് എക്കണോമി മിഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായുള്ള എന്യൂം ഏകദിന പരിശീലനം പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ യൂനസ് അമ്പലക്കണ്ടി ഉദ്ഘാടനം ചെയ്തു വിദ്യരായ തൊഴിൽ രഹിതരിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ജോലിക്ക് സന്നദ്ധരാകുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് തൊഴിലിനുള്ള അവസരം സൃഷ്ടിക്കുന്ന എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം പദ്ധതിയുടെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കുടുംബശ്രീയും കേരള നോളജ് എക്കണോമി മിഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തെ വിജ്ഞാന സമൂഹമാക്കി പരിവർത്തനം ചെയ്യുന്നതിനും രണ്ടായിരത്തി ഇരുപത്തി ആറിനകം ഇരുപത് ലക്ഷം അഭ്യസ്ഥ വിദ്യർക്ക് ആഗോള തൊഴിൽ മേഖലകളിൽ തൊഴിലവസരമൊരുക്കുന്നതിനുമായി തൊഴിലന്വേഷകരെ തേടി വീടുകളിലേക്ക് എത്തുന്ന വിപുലമായ പദ്ധതിയാണിത് ക്യാമ്പയിൻ കാലയളവിൽ കേരള ഡെവലപ്മെൻ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിലിന് കീഴിൽ നോളജ് എക്കണോമി മിഷൻ സജ്ജമാക്കിയിട്ടുള്ള ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ പറ്റി തൊഴിലന്വേഷകരെ ബോധവൽക്കരിക്കുകയും കൂടുതൽ ആളുകളെ ചേർക്കുകയും ചെയ്യും തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ കുടുംബശ്രീ ഭാരവാഹികൾ കുടുംബശ്രീ നിയോഗിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വിവരശേഖരണം നടത്തുക ഇതിനായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയ ജാലകം മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന എന്യൂമറൈറ്റർമാരുടെ ഏകദിന പരിശീലനം പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ യൂനസ് അമ്പലക്കണ്ടി ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ പി സോറ അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ കൊളത്തക്കര പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് മെമ്പർമാരായ എം ഷീജ ബാബു കെ കരുണാകരൻ മാസ്റ്റർ പി കെ ഗംഗാധരൻ സി എ ആയിഷ ടീച്ചർ ഫാത്തിമ അബു അശോകൻപുനത്തിൽ പി ഇബ്രാഹിം ഹാജി സീനത്ത് താട്ടാഞ്ചേരി എം ഷീല തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പത്തൊൻപത് വാർഡുകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട നൂറോളം എന്യൂമറേറ്റർമാർ പരിശീലനത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി